Yes, we are live. So hi ellarkum orikal kodi namaskaram. Njan Reshma Raghavendra, Star Singer season 7 le 2014 runner up aanu. So nammal innaleyum neninjannumayittu nammal oru paadu pudhiya gaayagare nammal parichayapettu. Nammada Star Singer season 8 il ipo paadi thagarthondirikkunna singers neyaanu nammal budhanaycha thottu പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അവര് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി പാടി. ആൻഡ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നും നാളെയും രാത്രി 8 മണിക്ക് സ്റ്റാർ സിംഗർ സീസൺ 8 നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. സോ സ്റ്റാർ സിംഗർ സീസൺ 8ല് ഇന്നും നാളെ ആയിട്ട് എത്തുന്ന ഗായകരാണ് നമ്മളുടെ കൂടെ ഈ ഒരു ആഴ്ച ചേർന്നത്. ആൻഡ് സോ ഇന്ന് എന്റെ കൂടെ ഇന്നലെ നമ്മൾ 3 പേരുണ്ടായിരുന്നു, മീൻസ് ഞാൻ ഉൾപ്പെടെ 4 പേരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 2 പുതിയ കുരുന്ന് സിംഗേഴ്സിനെ, കുരുന്ന് പ്രതിഭകളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് രണ്ട് പേരുടെ പേരുകൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പേരുകളാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം 2 പേരുടെ പേരുകളും 2 കർണാടക സംഗീതത്തിലെ വളരെ പ്രസിദ്ധമായ രാഗങ്ങളുടെ പേരാണ്. ഓക്കെ, കല്യാണി വിനോദ്. ഹായ് കല്യാണി. ഹായ് ചേച്ചി. ഓക്കെ. ആൻഡ് ആനന്ദ് ഭൈരവ് ശർമ്മ. ആനന്ദ ഭൈരവി എന്നാണ് രാഗത്തിന്റെ പേര്, പക്ഷെ ക്ലോസ് ഇനഫ്. സോ ആനന്ദ്, ഹായ്. ഹായ് ചേച്ചി. ഹായ്. ഓക്കെ, പ്രേക്ഷകരുടെ അടുത്ത് എല്ലായിടത്തും ഒരു ഹായ് പറഞ്ഞോളൂ. എല്ലാവർക്കും ഹായ്. ഹായ്. ഓക്കെ ഓക്കെ. സോ നമ്മളിന്ന് ഇപ്പോ ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് അറിയാനായിട്ട് പോകുന്നത്. ആൻഡ് ഇവരുടെ പാട്ടുകൾ ഈ ലൈവ് സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് അല്ലെങ്കിൽ നാളെ രാത്രി 8 മണിക്ക് സ്റ്റാർ സിംഗർ സീസൺ 8, സ്റ്റാർ സിംഗർ ദ എപ്പിക് ഷോ സീസൺ 8ന്റെ ടെലികാസ്റ്റിൽ എന്തായാലും വരുന്നതാണ്. സോ ഇവര് നിങ്ങൾക്ക് മുന്നിൽ പാടാനായിട്ട് എത്തുകയാണ്. സോ ഇവരുടെ കൂടുതൽ വിശേഷങ്ങളും ഇവരുടെ കൂടുതൽ പാട്ടുകളുമായിട്ട് നമ്മൾ ഒരു മണിക്കൂർ ഇന്ന് ഇവിടെ കൂടാൻ പോവാണ്. സോ ആദ്യമായിട്ട് നമുക്ക് ഇവർ എവിടെന്നാ വരുന്നത്, ആൻഡ് ഇവരുടെ ഫാമിലി എവിടെന്നാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ആൻഡ് ഇവരുടെ സ്റ്റാർ സിംഗറിൽ ഇതുവരെയുള്ള ജേർണി എങ്ങനെയൊക്കെയായിരുന്നു നമുക്കൊന്ന് ചോദിച്ചറിയാം. സോ കല്യാണി. സോ കല്യാണി എവിടെന്നാ വരുന്നത്, എന്താ ചെയ്യുന്നേ, അതൊന്ന് പറഞ്ഞു. എന്റെ പേര് കല്യാണി വിനോദ് രവിവർമ്മൻ. ഞാനിപ്പോ 8th grade പഠിക്കുന്നത്, ജംസാർ ഓൺ ഇംഗ്ലീഷ് ഹൈസ്കൂളില്. ദുബായിലാണ് താമസിക്കുന്നത്. ഞാൻ നാട്ടിലെ കണ്ണൂരാണ്. പിന്നെ സ്റ്റാർ സിംഗർ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വലിയ ഡ്രീം ആയിരുന്നു. ഞാൻ ഫസ്റ്റ് സീസൺ തൊട്ട് ഇരുന്നിരുന്ന് കാണുമായിരുന്നു. അപ്പൊ തൊട്ടുള്ള ആഗ്രഹമാണ് ഇതിലൊരു ഭാഗമാവണമെന്ന്. ഇപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് ആവാൻ പറ്റി, അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇപ്പൊ കുറച്ച് റൗണ്ട്സ് കഴിഞ്ഞു. ഇനി എൻ്റെ അടുത്ത റൗണ്ട് ഈ സൺഡേ വരും. എല്ലാരും കാണുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ കല്യാണി ഫസ്റ്റ് സീസൺ തൊട്ടേ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് സീസൺ കാണുന്നപ്പോൾ കല്യാണി ധരിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, ഞാൻ ലൈവ് അല്ല കണ്ട്, പിന്നെ യൂട്യൂബിൽ കണ്ട കാര്യമാണോ? ഓക്കെ ഓക്കെ. അപ്പൊ കല്യാണിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിട്ട് നമുക്ക് തുടങ്ങാം. പ്രേക്ഷകരുടെ റിക്വസ്റ്റ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സോ കല്യാണിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടുമായിട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. ഓക്കെ, പാടിക്കോളൂ കല്യാണി ഏതെങ്കിലും ഒരു പാട്ട്. ശരി ശരി. लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले के फिर हंसी रात हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले से। ब्यूटीफुल कल्याणी, व्हाट अ सॉन्ग टू स्टार्ट. നമ്മുടെ ലതാജിയുടെ വളരെ അനശ്വരമായിട്ടുള്ള ഒരു ഗാനം. താങ്ക് യു സോ മച്ച് കല്യാണി. സോ നമ്മൾ ഇനി ആനന്ദിലേക്ക് വരികയാണ്. ആനന്ദിന്റെ വിശേഷങ്ങൾ, അതായത് ആനന്ദ് എവിടെ നിന്ന് വരുന്നു, ആൻഡ് ആനന്ദിന്റെ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ആനന്ദിൽ എന്താണ്, സോ അത്രയും ഒന്ന് പറഞ്ഞോളൂ ആനന്ദ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഹായ്, എന്റെ പേര് പി ആനന്ദ് ഭൈരവ് ശർമ്മ. ഞാൻ കൊല്ലം കുണ്ടറ സ്വദേശിയാണ്. ഞാൻ ശ്രീശ്രീ അക്കാദമി എഴുകോണിൽ പഠിക്കുന്നു. സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ഒരു ഡ്രീം ആയിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു സ്റ്റാർ സിംഗറിൽ വരാൻ, ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ऑडिशन ने अप्लाई भाग्यवशालु एंट्री किट्टी അങ്ങനെ കുഴപ്പില്ലാതെ കുറച്ച് റൗണ്ടിലൊക്കെ പാടാൻ പറ്റി, നല്ല മാർക്സ് കിട്ടി, കമന്റ്സ് കിട്ടി. ഇനി നല്ലോണം പോകണമെന്നാണ് ആഗ്രഹം. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ ആനന്ദ് ഒരു പാട്ട് ആദ്യം ആനന്ദ് പാടി തുടങ്ങിക്കോളൂ, അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് റിക്വസ്റ്റുകൾ വരും. സോ ആനന്ദ് ആനന്ദിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോളൂ. ആനന്ദ്, എനിക്ക് തോന്നുന്നു ഒരുപാട് കണ്ടസ്റ്റൻസ് ലൈവ് വന്നെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് ഇത്രയും ഭംഗിയായിട്ട് പാടുന്നത് ആനന്ദ് മാത്രമേ ഉള്ളൂ. ആനന്ദാണ് ആദ്യത്തെ ആള്. സോ ആനന്ദ് എത്ര വയസ്സായി? എനിക്കിപ്പോ 14 വയസ്സായി, 8ാം ക്ലാസ് പഠിക്കും. 14 വയസ്സില് കീബോർഡ് വെച്ച് കോഡ്സ് ഒക്കെ വെച്ച് പാടുന്നു. ഓ മൈ ഗോഡ്. ഞാനിപ്പോ കീബോർഡ് ഞാൻ ജസ്റ്റ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ എനിക്ക് അതിന്റെ ഡിഫിക്കൽട്ടി എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഗ്രേറ്റ് ആനന്ദ്, സോ പ്രൗഡ് ഓഫ് യു. സോ ഒരുപാട് പേര് ഹായ് ഹായ് പറയുന്നുണ്ട്. ഓക്കെ, ഹായ് കണ്ണപ്പ. ആരാണ് ഈ കണ്ണപ്പൻ? അതെ, കൊള്ളാം. കവിത മനോജ് ഹായ് കണ്ണപ്പ പറയുന്നുണ്ട്. പിന്നെ ഷീബ രതി ഹായ് കല്യാണി പറയുന്നുണ്ട്. ഗ്രേറ്റ് ആനന്ദ്, അഭിഷേക് രാജ്, ഒരുപാട് പേര് കോംപ്ലിമെന്റ്സ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. സോ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ലൈവ് ജോയിൻ ചെയ്തിരിക്കുന്നവര് ദയവേത് നിങ്ങൾക്ക് ആവശ്യമുള്ള പാട്ടുകൾ ആൻഡ് ഈ രണ്ട് കുരുന്ന് പ്രതിഭകളുടെ വോയിസിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ ദയവേത് നമ്മുടെ കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. അവർക്ക് അറിയാവുന്ന പാട്ടുകൾ അവർ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പാടി തരുന്നതായിരിക്കും. സോ പ്ലീസ് ടൈപ്പ് യുവർ റിക്വസ്റ്റ് ഇൻ ദ കമന്റ് ബോക്സ്. സോ നമ്മൾ വീണ്ടും നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കല്യാണിയുടെ അടുത്തേക്ക് പോവാണ്. സോ കല്യാണി, എപ്പോഴാണ് ലൈക്ക് പാട്ട് പാടി തുടങ്ങിയത്? ആരാണ് ആദ്യത്തെ ഗുരു? പാട്ടിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ ചെറുപ്പം തൊട്ടേ പാട്ടൊക്കെ നന്നായി ആസ്വദിക്കായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് പോയത് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ദീപക് സാറിന്റെ അടുത്തായിരുന്നു. പിന്നെ കുറച്ച് വർഷം സാറിന്റെ കൂടെ പഠിച്ചു. പിന്നെ ഞാൻ മോഹൻകുമാർ സാറിന്റെ കൂടെ പഠിച്ചു. ഇപ്പൊ ഞാൻ ഓൺലൈനില് ശാന്തി ടീച്ചറെ കൂടെയാണ് പഠിക്കുന്നത്. പിന്നെ പാട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛനാണ്. അച്ഛൻ എന്ന് വെച്ചാൽ പാട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസാ, എപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കും. അപ്പൊ അച്ഛനാണ് എല്ലാത്തിനും എന്നെ കൊണ്ടുവന്നത്. ഓ നൈസ് നൈസ് നൈസ്. ഓക്കെ, അപ്പൊ കല്യാണി, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാട്ട് കേൾക്കാം. സ്വരങ്ങൾ പാടാമോ? ഇഷാ പ്രകാശ്. സ്വരങ്ങൾ ഏത് പാട്ടാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഓ ആ പാട്ടാണോ? ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ ദിശയ്ക്ക് വേണ്ടിയിട്ട് കല്യാണി ആ പാട്ട് പാടുന്നതായിരിക്കും. ഓക്കെ കല്യാണി, പാടി. സ്വരങ്ങൾ പാദസരങ്ങളിൽ സപ്തസ്വരങ്ങളിൽ നീലമീനയിൽ അമരേന്ദ്രനുള്ളിൽ അമൃതം പകർന്നിടും. അമരേന്ദ്രനുള്ളിൽ അമൃതം പകർന്നിടും. അഴകി കിരണങ്ങൾ അനുരാഗ സംഗീതോലകൾ അഖില കലകൾ polichu polichu thank you disha thank you so much for requesting that song okay appo da veendum kore requests okke vannu thodangiyittundu aanande vaikkunnatho nee requests okke aa vaikkunnundu ichi okay appo aanande njan kalyaniyattu choicha adhe question njan choikkana aanandinte aduthu sangeethathinte thodakam engane aayirunnu and itreen serverayitte thanne endana ee keyboardum pinne allade classicalum padichittundo thonirikku kettittu angane thonunnundu അപ്പം അതൊക്കെ എല്ലാം കൂടെ പഠിക്കാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഞാൻ എൻ്റെ അമ്മ മ്യൂസിക് ടീച്ചറാണ്, എം എ മ്യൂസിക് ആണ്. ഇപ്പൊ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അമ്മ പഠിപ്പിക്കുന്നുണ്ട് മ്യൂസിക്. അന്നേരം അമ്മ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ അമ്മ ഈ സ്റ്റുഡൻസിനെയൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുമായിരുന്നു, അമ്മയുടെ മടിയിരുന്ന് കേൾക്കുമായിരുന്നു. പിന്നെ ഒരു 3 വയസ്സൊക്കെ ആയപ്പം ഞാൻ ചുമ്മാതെ മൂളും. പിന്നെ 5 വയസ്സൊക്കെ ആയപ്പം അമ്മ ഇരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. മൂകാംബിക ക്ഷേത്രത്തിലാണ് തുടങ്ങിയത്. അന്നേരം പിന്നെ പഠിച്ചു. അമ്മയുടെ കൂടെ ആയിരുന്നു ഇത്രയും നാളും. അമ്മയായിരുന്നു ഗുരു. അച്ഛനും പഠിപ്പിക്കുന്നുണ്ട്. അച്ഛനാണ് മൃദംഗം പഠിപ്പിക്കുന്നത്. പിന്നെ ഇപ്പം 1 വർഷമായിട്ട് എം ജയചന്ദ്രൻ സാറാണ് പാട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ വയലിൻ ബി ശശികുമാർ സാറാണ് പഠിപ്പിക്കുന്നത്. വയലിൻ ദൈവമേ, ഇനി ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ബാക്കിയുണ്ടോ പഠിക്കാനായിട്ട്? എല്ലാവരും ഫ്ലൂട്ടും വായിക്കും. ഓ മൈ ഗോഡ്! അപ്പൊ വളർന്നു വരുന്ന ഒരു ഒരു മൾട്ടി ഇൻസ്ട്രുമെന്റലിസ്റ്റ് കം സിംഗർ ആണ് നമ്മുടെ ആനന്ദ്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണെന്നുള്ള ക്വസ്റ്റ്യനിലേക്കൊക്കെ ഞാൻ ഇനി വരുന്നുണ്ട്. എന്തായാലും ഒരു ആൻസർ ആലോചിച്ച് വെച്ചോളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇപ്പൊ നമ്മള് കമന്റ് സെക്ഷനിൽ വരുന്ന പാട്ടുകൾ ഏതെങ്കിലും പാടാൻ പറ്റുമോ? പാട്ടുകൾ വന്നിരിക്കുന്നത് പവിഴമഴയെ, ദൂരെ ഒരു മഴവിൽ. ഓ അതെ, പവിഴമഴയെ അല്ലെ? ശരി, അത് ചോദിച്ചിരിക്കുന്നത് വിഷ്ണു സോമനാണ്. വിഷ്ണുവിന് വേണ്ടി ആനന്ദ് പവിഴമഴയെ പാടാം. സാന്ധ്യരാഗങ്ങളേറ്റു പാടുന്ന ഭൂമിയും മാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്ന ശ്യാമമേഘങ്ങളും യെസ് ആനന്ദ് പൊളിച്ചു. ഓക്കെ, സോ ആനന്ദിന് ഇനിയും ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, ഏതൊക്കെ റിക്വസ്റ്റ് വരുന്നത്. അടുത്ത പാട്ട് ഏത് പാടാന്നുള്ളതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തോളൂ. അപ്പോഴേക്കും ഞാൻ കല്യാണിന്റെ അടുത്ത് ഞാനൊന്ന് പോയിട്ട് വരാം. കല്യാണി ആ ഓക്കെ. അപ്പൊ കല്യാണി ഓഡിഷൻ റൗണ്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റാർ സിംഗറിന്റെ ഓഡിഷൻ റൗണ്ടിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയാവോ? ആൻഡ് എനിക്ക് തോന്നുന്നു ആ ഓഡിഷൻ റൗണ്ടിൽ സെലക്ഷൻ കിട്ടിയ ആ പാട്ട് തന്നെ ആയിക്കോട്ടെ അടുത്ത പാട്ട്. ആ സെലക്ഷൻ കിട്ടി. ഞാൻ ഓഡിഷനിൽ പാടിയ പാട്ടായിരുന്നു സ്വരങ്ങൾ പാദസ്വരങ്ങളെ. ഓ, വേറെ ഞാൻ ദ്വാരകേ ദ്വാരകേ പാടിണ്ടായിരുന്നു. ഓഡിഷൻ റൗണ്ട് എന്താ പറയാ, വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ഇത്രയും വലിയൊരു സ്റ്റേജിൽ പാടുന്ന വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുറച്ചൊക്കെ പേടി ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ലാത്ത പാടാൻ പറ്റി. പിന്നെ എനിക്ക് എന്താ പറയാ, ഡയറക്റ്റ് എൻട്രി തന്നെ കിട്ടി സ്റ്റേജിൽ തന്നെ. ഓ നൈസ് 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 ഗ്രേറ്റ്. സോ എനിക്ക് തോന്നുന്നു ആ ദ്വാരകി എന്ന് പറഞ്ഞ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ ഓഡിഷൻ റൗണ്ടിൽ പാടി കല്യാണി കുട്ടിക്ക് സെലക്ഷൻ നേടി തന്ന ആ പാട്ട് പാടി. ഓക്കെ. स्वरूपंडे सोपान गोपमे कोडि जन्मंगलाय निस्वरमंडपम दूर में. Yes, thank you Kalyani, thank you so much. And if aniki manasilavundu enganeyanu sport selection kittiyennallathu adipoliyayittu paadi. So nammal ini meendum nammal Anandilekku povana. Anandinte audition experience engane undarunnu and audition paadiya paattukal edakke aayirunnu avarkonnu parayam. ഓഡീഷനിലുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ ആയിരുന്നു, പിന്നെ എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. അത്രയും വലിയ ജഡ്ജസിന്റെ മുമ്പിൽ നിന്ന് പാടുന്നുണ്ട്. പിന്നെ സെലക്ഷൻ കിട്ടിയതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഞാൻ അന്ന് പാടിയത് കളിപ്പാട്ടമായി കൺമണി എന്ന് പറഞ്ഞൊരു പാട്ടാണ്. പിന്നെ സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാന്ന് പറഞ്ഞ പാസ്സോ. ഓക്കെ ഓക്കെ ശരി. ഇവിടെ SPB സാറിന്റെ സോങ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ആനന്ദ് എന്തായാലും ഓഡിഷന് പാടിയ ഏതെങ്കിലും ഒരു പാട്ട് തന്നെ പാടി പ്രേക്ഷകർക്ക്. പാട്ടുമായി കൺമണി പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ നെഞ്ചിലെ മോഹം ജലശേനി സ്വരക്കൂട പാട്ടമായി കൺമണി യെസ് ആനന്ദ് ആനന്ദ് താങ്ക് യു സോ മച്ച്. നമ്മുടെ കീബോർഡൊക്കെ വെച്ച് പാടുമ്പോൾ ഒരു വേറൊരു മൂഡ് തന്നെയാണ് ആനന്ദ് പാടുമ്പോ. ഓക്കെ താങ്ക് യു സോ മച്ച്. ആൻഡ് വരുന്ന റിക്വസ്റ്റുകളൊക്കെ ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ SPB സാറിന്റെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഏതെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ച് വെച്ചോളൂ. സോ ബാക്ക് ടു കല്യാണി. കല്യാണി അടുത്ത് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ഷീബാ രതി രസിക്ക് പല്ലുമാ പാടാവും ചോദിച്ചു, അറിയോ ആ പാട്ട്? ആ പാടാം. ഷീബ എന്റെ ആന്റിയാണ്, അച്ഛന്റെ. ഓക്കെ ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടി ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തോളൂ. ഓക്കെ. രസിക്ക് പല്ലുമാ दिल क्यों लगाया, जैसे रोग लगाया, जैसे रोग लगाया. रसिक बलमा ഓക്കെ. ലതാജിയുടെ പാട്ടുകളോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടെന്ന് തോന്നുന്നു കല്യാണിക്ക്, കേൾക്കുമ്പോ അത് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ സോ യെസ്, ബാക്ക് ടു നമ്മുടെ താരം ആനന്ദിലേക്ക് തന്നെ. ആനന്ദേ, ഏതെങ്കിലും റിക്വസ്റ്റ് വരുന്ന ഏതെങ്കിലും പാട്ടുകളൊക്കെ പാടാവോ? അതാ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ആലില മഞ്ചലിൽ SPB സാറിന്റെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചിരിക്കുന്നത് ആനന്ദ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആനന്ദ് ഓക്കെ, ആനന്ദിന്റെ തന്നെ പേരുള്ള വേറൊരു ചങ്ങായിയാണ് ചോദിച്ചിരിക്കുന്നത് ആ പാട്ട്. സോ SPBയുടെ ഏതെങ്കിലും പാട്ട് ഓർമ്മ വരുന്നുണ്ടോ? ഏതാ പാടാൻ പോകുന്നത്? മണ്ണിലിന്ത പാട്ട് ഫ്ലൂട്ടും ഉണ്ട്. വാവ്. ഓക്കെ ആനന്ദ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആനന്ദിന് സ്റ്റാർ സിംഗറിൽ പാടുക മാത്രമല്ല ഒരു ഏതെങ്കിലും ഒരു പെർഫോമൻസ് ഇങ്ങനെ തന്നെ ചെയ്യാൻ തോന്നുന്നു ആനന്ദിന്. നമ്മളെ മറ്റേ ബീജത്തിലുള്ള സാധനങ്ങളെല്ലാം ആനന്ദ് വായിക്കും പാടുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് പ്ലാൻ ചെയ്തോളൂ. ഏഷ്യാനെറ്റ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഇത്? ഓക്കെ, അപ്പൊ അത് ഞാനായിട്ട് തരുന്ന ഒരു ഐഡിയ ആണ്. വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പെർഫോമൻസ് റൗണ്ടിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ ആനന്ദ്, വളരെ മൾട്ടി ടാലന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ഓക്കെ, സോ കൃഷ്ണ, ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഞാൻ കുറച്ച് കമന്റ്സ് വായിച്ചതിന് ശേഷം ഞാൻ കല്യാണിയിലേക്ക് വരുന്നതായിരിക്കും. സൂപ്പർ മോനെ അഞ്ജു അലക്സ് പറയുന്നുണ്ട്. പിന്നെ കല്യാണി, ആനന്ദ്, കൃഷ്ണ തുടങ്ങിയ എല്ലാ കുഞ്ഞുമക്കൾക്കും അനുഗ്രഹാശംസകൾ നേരുന്നു. EM പ്രസാദ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഭിഷേക് രാജ് ഒരു അഭിനന്ദിക്കുന്നുണ്ട്. ആൻഡ് ഓക്കെ, കല്യാണിക്ക് റിക്വസ്റ്റുകളും വരുന്നുണ്ട് വേറെ, നോക്കട്ടെ. അപ്പോ ആനന്ദ് അനന്തു, വെൽ വാവ് ഗ്രേറ്റ് മോനെ, യെസ് താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് കല്യാണിയിലേക്ക് വരാം. കല്യാണിയിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8 ദ എപ്പിക് ഷോ ടെലികാസ്റ്റ് ആണ് ഇന്ന് 8 മണിക്ക് ആൻഡ് നാളെയും രാത്രി 8 മണിക്ക്. സോ നിങ്ങൾ ആരും ഇവരുടെ പെർഫോമൻസ് കാണാൻ മറക്കരുത്, കാരണം ഇവരുടെ പെർഫോമൻസ് ഈ സാറ്റർഡേ സൺഡേ ആയിട്ട് ടെലികാസ്റ്റ് വരുന്നുണ്ട്. സോ അത് മിസ് ചെയ്യരുത് ആരും. ആൻഡ് അത്രയും പറഞ്ഞുകൊണ്ട് കല്യാണിയിലേക്ക് പോവാണ് ഞാൻ. കല്യാണിയിലേക്ക് ഒരുപാട് സോങ്സ് റിക്വസ്റ്റ് വരുന്നുണ്ട്. സോ ജൂം 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 ബാബ ചോദിച്ചിട്ടുണ്ട്. ആദിത്യ കാണാൻ പറ്റുമോ? അറിയോ കണ്ടസ്റ്റന്റ്? ഓ ഓക്കെ ഓക്കെ, യെസ് യെസ് യെസ്. സോ ആദിത്യക്ക് വേണ്ടി ജൂം 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 ബാബ പാടിക്കും. ये रात में जो मजा है कुछ नया नया है। ये दिल को आज क्या हुआ है कि झूमता है जा रहा है। झूम 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 झूम। ये रात में जो मजा है कुछ नया नया है। ये दिल को आज क्या हुआ है कि झूमता ही जा रहा है। झूम 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 झूम. യെസ്, താങ്ക് യു കല്യാണി, പൊളിച്ചു. മീൻസ് നമ്മൾ ഇതുവരെ പാടിക്കൊണ്ടിരുന്ന പാട്ടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഗാനം. യെസ്, ആൻഡ് ബാക്ക് ടു ആനന്ദ്. ഓക്കെ ആനന്ദ്, ആനന്ദിന് ഒരുപാട് റിക്വസ്റ്റുകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, വായിച്ചു ഞാൻ വിചാരിക്കുന്നു. കരുണ ചെയ്യുവാൻ എന്തോ ചോദിച്ചിട്ടുണ്ട്, ആലില മഞ്ചലിൽ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് പാടാൻ പറ്റുമോ? ആലില മഞ്ചലിൽ പാടാൻ. യെസ് യെസ്, പാടി. ആലില മഞ്ചലിൽ ആടുന്നു കണ്ണായിരം ചാഞ്ചക്കം താമരം ചാഞ്ചാടും സ്വപ്നമേതോ പൂവൽ പൊന്നും നാവിൽ തേച്ചതാരോ പാവപ്പൊന്നും താങ്ക് യു ആനന്ദ്, താങ്ക് യു സോ മച്ച്. അത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദിത്യ ആണ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിന് മുന്നേയും ആരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആനന്ദ് ഫോർ സിംഗിങ് ദാറ്റ്. സോ കല്യാണിയിലേക്ക് തിരിച്ചു വരുമ്പോ ഇതുവരെ സ്റ്റാർ സിംഗറില് പാടിയ പെർഫോമൻസുകളിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു മൂമെന്റ് എന്തെങ്കിലും ഉണ്ടോ? അത് മേ ബി ചിലപ്പോ നമ്മുടെ കൂട്ടുകാരുടെ ഒപ്പം ഉള്ള ഒരു മൂമെന്റ് ആവാം, അല്ലെങ്കിൽ ജഡ്ജസ് പറഞ്ഞ ഏതെങ്കിലും ഒരു കമന്റ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ടിന് കിട്ടിയ അപ്രിസിയേഷൻ ആവാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത് നമ്മുടെ പ്രേക്ഷകരോട്? സ്റ്റാർ സിംഗറിലുണ്ടായ എല്ലാ മൂവ്മെന്റ്സും മറക്കാൻ പറ്റാത്തതാണ്. ഓൺ സ്റ്റേജിലായാലും ഓഫ് സ്റ്റേജിലായാലും കുറെ മെമ്മറബിൾ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെയും എടുത്തു പറയാനാണെങ്കിൽ എനിക്ക് ഞാൻ തന്നെ വരച്ച പോർട്രേറ്റ്സ് 5 ജഡ്ജസിനും കൊടുക്കാൻ പറ്റി, നേരിട്ട് കൊടുക്കാൻ പറ്റി. അത് കുറെ വർഷങ്ങളുടെ ആഗ്രഹമായിരുന്നു. ചിത്രമ്മ, ശരത് സർ, വേണുഗോപാൽ സാറിനും പിന്നെ സ്റ്റീഫൻ ചേട്ടനും മഞ്ചേരി ചേച്ചിക്കൊക്കെ നേരിട്ട് അവരുടെ പോർട്രേറ്റ്സ് ഞാൻ വരച്ചത് കൊടുക്കാൻ പറ്റി. അത് മെമ്മറബിൾ മൊമെന്റ് ആയിരുന്നു. अब इन वन रुपे वाले मल्टी टालेंट आल्ക്കാരാണെന്ന് ഞാൻ പറയും കല്യാണി പാടുക മാത്രമല്ല വരക്കുകയും ചെയ്യും വേറെ എന്തെങ്കിലും ടാലന്റ് ഉണ്ടോ ഞാൻ നാട്യം ഡാൻസ് കുറയ്ക്ക് ഡാൻസ് ചെയ്യും ഓ നൈസ് പഠിക്കുന്നുണ്ടോ ഡാൻസ് അപ്പോൾ ആ പഠിക്കുന്നുണ്ട് ഓ ഓ അപ്പോൾ എല്ലാ 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 ഫീൽഡിലും കഴിവ് തെളിയിച്ച രണ്ട് കുരുന്നു പ്രതിഭകളാണ് ഇന്ന് ലൈവിൽ ഉള്ളതെന്ന് തന്നെ ഞാൻ എന്തായാലും നിസ്സംശയം പറയാം ഓക്കേ तो कल्याणी ഒരു നേരമെങ്കിലും പാടാവാൻ തീരുമാനിച്ചു അഭിഷേക് രാജ് പാടാവോ ആ യെസ് എന്താണ് ആനന്ദ് പാടി കഴിഞ്ഞിട്ട് ഞാൻ പാടാം ഓക്കേ ഓക്കേ ശരി 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 അപ്പോൾ കല്യാണി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോളൂ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള പാട്ട് ഓക്കേ ये दिल तुम बिन कहीं लगता नहीं हम क्या करें ये दिल तुम बिन कहीं लगता नहीं हम क्या करें तुम्हें कह दो अब ए जाने अदा हम क्या करें तस्वीर में कोई जचता नहीं हम क्या करें तुम्हें कह दो अब ए जाने वफा हम क्या करें ये दिल तुम बिन कहीं लगता नहीं हम क्या करें yes beautiful Kalyani thank you so much appo Abhishek aanu oru neram engilum jodichirikkunnathu onnu prepare eduthu appadike njan Anandilekku poi tharam Anand yes so Anand Star Singer la iduvare ulla journey il marakkan pattatha moments edaanulladu njan Kalyani eduthu chodichadu pole ulla adhe question njan chodikkanathinte paranjolu njan സ്റ്റേജിൽ വയലിൻ വായിച്ചായിരുന്നു ആ സ്റ്റാർ സിംഗറിന്റെ ആ ടൈറ്റിൽ സോങ് ടൈറ്റിൽ മ്യൂസിക് ഞാൻ വയലിനിൽ വായിച്ചായിരുന്നു സ്റ്റീഫൻ ചേട്ടനാണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അന്നേരം സ്റ്റീഫൻ ചേട്ടന് മുമ്പിൽ നിന്ന് അത് വായിക്കാൻ പറ്റി അത് മഹാഭാഗ്യമായിരുന്നു പിന്നെ സ്റ്റീഫൻ ചേട്ടൻ എനിക്ക് നമ്പീഷൻസിന്റെ വൈറ്റ് ഫ്ലവർ ഹണിയും പിന്നെ ഗീയും തന്നു അതായിരുന്നു ഓ nice 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 okay appo angante ini angante oru paadu marakkanaavatha moments Star Singer lanne undavatte ennu njan aashamsikkunnu and ippo Anandine kore request vannitunde paattum naane jeevamshamayi angane oru paadu paattukal varunnunde karuna cheyvan endu okke choichittundarnu idile ee moonu paattukal edeyal onnu try cheyan pattu Anand jeevamshamayi yes jeevamshamayi choichirikkunnathu Samyuktha Jayakumar aanu so Samyukthakku vendi jeevamshamayi Anandida paadu जीवन शमाए आत्मा में बंधन പൂവാടി തേടി പറന്നു നടന്ന ശുഭമായി കാൽപ്പാട് തേടി അലഞ്ഞു ഞാൻ ആരാരും കാണാൻ മനസ്സ് ചിറകി മുറിച്ചു പുൽപ്പേലിയായി വളർന്നിതാ മഴ പോലെ എന്നെ പൊഴിയുന്നു Yes, thank you so much Anand. ഒരുപാട് നല്ലതായിരുന്നു. Okay. So Manu, ഇനി നമ്മൾ വീണ്ടും കല്യാണിയിലേക്ക് വരികയാണ്. കല്യാണിക്ക് ഓൾറെഡി ഞാൻ ഒരു റിക്വസ്റ്റ് സോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതല്ലാതെയും കല്യാണിക്ക് വേറെയും കുറെ സോങ്സ് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. പ്രേക്ഷകർ ഒരുപാട് സോങ്സ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ണാടി കയ്യിൽ പാടാമോ, പിന്നെ വേറെ ഏതാ മലർകൾ കേട്ടേൻ, അങ്ങനെ കുറച്ച് സോങ് വന്നിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് ഏതാ പാടാൻ പോകുന്നിപ്പോ? ഞാൻ ഒരു നേരമെങ്കിലും തന്നെ പാടാം. യെസ് 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 അഭിഷേക് ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കല്യാണി പാടൂ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യേ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം, ഒരു മാതയെങ്കിലും കേൾക്കാതെ വയ്യേ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. യെസ്, താങ്ക് യു കല്യാണി. അഭിഷേക് ആയിരുന്നു ഈ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബ്യൂട്ടിഫുൾ, നല്ല ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തു. സോ നമ്മുടെ ആനന്ദിലേക്ക് തിരിച്ചു വരികയാണ്. സോ ആനന്ദ്, നമ്മുടെ ഈ സാറ്റർഡേ സൺഡേ, അതായത് ഇന്ന് അല്ലെങ്കിൽ നാളെ ആനന്ദ് സ്റ്റാർ സിംഗറിൽ പാടാനായിട്ട് പോകുന്ന പാട്ട് ഏതാ? ഞാൻ ഫേവറേറ്റ് റൗണ്ടിലെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങിയെന്നാണ്. ഓ ഓക്കെ, അപ്പൊ പൊളിച്ചിട്ടുണ്ടാവണം എന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും ആ പാട്ട് ഇപ്പൊ നമ്മൾ പാടുന്നില്ല, അത് സർപ്രൈസ് ആണ്. അത് എങ്ങനെ ഉണ്ടായിരുന്നത് പ്രേക്ഷകർ ഇന്നത്തെയും നാളത്തെയും എപ്പിസോഡ് കണ്ടിട്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. എന്തായാലും അതൊരു വെടിക്കെട്ട് പെർഫോമൻസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല. സോ ആനന്ദിന്റെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ഒരു എവർഗ്രീൻ സോങ് ആണ്. സോ ആ സോങ് ആരും മിസ്സാക്കരുത്. ഇന്നും നാളെയും രാത്രി 8 മണിക്ക് സ്റ്റാർ സിംഗർ സീസൺ 8 റെപ്പിക് ഷോ, ആരും കാണാൻ മറക്കരുത്. ഓക്കെ, സോ അത്രയും പറഞ്ഞുകൊണ്ട് ആനന്ദിന്റെ അടുത്ത് പാട്ടും നാനെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാദങ്ങളെ ആനന്ദിന്റെ അടുത്ത് ആദിത്യ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. ആൻഡ് ആനന്ദ് ഫാൻസ് അസോസിയേഷൻ മലപ്പുറം വിഷ്ണു ഏതാ ഗുരുവായൂരപ്പനെ അപ്പൻ എന്ന് പറഞ്ഞൊരു കീർത്തനം? അതെ 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 അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു. ഗുരുവായൂരപ്പൻ കീർത്തനം ദീപി ഗൗള പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അർജുൻ ബാബു. അതറിയാമെങ്കിൽ അതൊന്ന് പാടിക്കോളൂ. ഗുരുവായൂരപ്പനെ അപ്പൻ ശ്രീ കൃഷ്ണൻ, 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 ഗുരുവായൂരപ്പനെ അപ്പൻ. യെസ്, താങ്ക് യു ആനന്ദ്, താങ്ക് യു സോ മച്ച്. ഒരുപാട് ഭക്തി ഗാനങ്ങൾ ഇന്ന് റിക്വസ്റ്റ് വരുന്നുണ്ട്. എനിക്കറിയില്ല, നോക്കട്ടെ. അഭിരാജ് ചോദിക്കുന്നുണ്ട് കല്യാണി അടുത്ത് കല്യാണി രാഗത്തിൽ തന്നെ ഒരു പാട്ട് ഏതെങ്കിലും പാടാവും ചോദിക്കുന്നുണ്ട്. അതല്ലാതെ വേറെയും കല്യാണിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കണ്ണാടി കയ്യിൽ, വാതിക്കൽ വെള്ളരിപ്രാവ്, ഇങ്ങനത്തെ 2-3 സോങ്സ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുന്നേ കല്യാണി ഏത് പാട്ടായിട്ടാണ് ഈ സാറ്റർഡേ സൺഡേ എടുക്കുന്നത് നമ്മുടെ ശാസ്ത്രത്തിൽ? ഞാന് ഫേവറേറ്റ്സ് റൗണ്ടില് 7 സ്വരങ്ങൾക്ക് എന്ന് പറഞ്ഞ പാട്ടാണ് പാടുന്നത്. തമിഴാണോ? ഓക്കെ ഓക്കെ, യെസ് യെസ്. അപ്പൊ ആ പാട്ടും നമ്മളിപ്പോ കല്യാണിയെ കൊണ്ട് എന്തായാലും ഞാൻ ഇപ്പൊ പാടിക്കുന്നില്ല, അതും സർപ്രൈസ് ആണ്. അപ്പൊ വളരെ 2 കിടിലം പാട്ടുകളായിട്ടാണ് നമ്മുടെ ആനന്ദും കല്യാണിയും ഈ വരുന്ന എപ്പിസോഡ്സിൽ എത്താനായിട്ട് പോകുന്നത്. സോ അത് ആരും മിസ്സാക്കരുത്. സോ കല്യാണി, ഞാനിപ്പോ പറഞ്ഞ ഏതെങ്കിലും പാട്ടുകൾ പാടാനായിട്ട് പറ്റുമോ? ഏതാ പാടാൻ പോകുന്നത് ഇപ്പൊ? ഞാന് കുറച്ചു മുമ്പേ മലർകൾ കേട്ടേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ, യെസ് യെസ്, മലർകൾ കേട്ടേന്ന് പാടിക്കും. മലർകൾ കേട്ടേ വനമേ തൻ തനെ, തണ്ണീർ കേട്ടേ पम गम धम गरि स नि रे सा गम सा नि स धनि मद गम रे ग सा नि स ध नि सा मा ग ग नि सा प म म ग स नि स ग म ग रि नि ग म म ग म ग क ग म रि ग नि रि म ग रि सा प म ध म नि ध रि म ध ग म रि ग सा मलर खल कीर्ति वन में तंतनी तन्नीर कीर्ति नम्रतम तंतनी। आहा पोलिचु पोलिचु इतने पर ഞങ്ങൾക്ക് മറ്റേ മലർദൽ കേട്ടേൻ വനമേ തന്തനൈ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം നമുക്ക് കല്യാണി ഇവിടെ തന്നിരിക്കുകയാണ്. താങ്ക് യു കല്യാണി, താങ്ക് യു സോ മച്ച്. സോ നമ്മള് വീണ്ടും ആനന്ദിലേക്ക് വരികയാണ്. ആനന്ദിന്റെ അടുത്ത് ഇവിടെ നക്ഷത്ര ദീപങ്ങളൊക്കെ പാടാവുന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നക്ഷത്ര ദീപങ്ങൾ ആനന്ദ് പെർഫോമൻസ് ആയിട്ട് വരികയാണ്. സോ അത് സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റിൽ തന്നെ അത് കാണണം. ഇന്ന് രാത്രി നാളെ രാത്രി 8 മണിക്ക് എല്ലാവരും ഏഷ്യാനെറ്റ് പ്ലീസ് ട്യൂൺ ഇൻ ടു സ്റ്റാർ സിംഗർ സീസൺ 8 സോ ദാറ്റ് ഇവർ രണ്ടുപേരുടെയും റിട്ടേൺ പെർഫോമൻസ് മിസ്സാക്കരുത്. സോ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ആനന്ദിലേക്ക് പോവാം. സംയുക്ത, നക്ഷത്ര ദീപങ്ങൾ ആനന്ദ് ഏഷ്യാനെറ്റിൽ പാടുന്നുണ്ട്. സോ അത് ഈ സാറ്റർഡേ സൺഡേ ഏഷ്യാനെറ്റിൽ തന്നെ കേട്ടാൽ മതി കേട്ടോ. ഓക്കെ, സോ ഏത് പാട്ടാണ് ഇപ്പൊ ആനന്ദിനെ കൊണ്ട് പാടിക്കുക? നീ മുകിലോ പാടാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ചെത്തിമന്ദാരം തുളസി ചോദിച്ചായിരുന്നു വിഷ്ണു. ആ അത് പക്ഷെ കല്യാണി എടുത്താ ചോദിച്ചത്. പക്ഷെ കുഴപ്പമില്ല, ആനന്ദിന് അറിയാമെങ്കിൽ ആനന്ദ് പാടിക്കും. വിഷ്ണു വിജയനങ്ങൾ പാടിക്കോളൂ. ഓക്കെ വായിക്കുകയാണ്. യെസ്, അയ്യോ എന്താ പറയാ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ വന്ന് മുന്നിൽ നിൽക്കുന്ന ആ ഒരു പ്രതീതിയായിരുന്നു. സൂപ്പർബാണ്. സോ നത്തിങ് ടു സേ. അപ്പൊ 7 സ്വരങ്ങൾക്കുൾ കൃത്തിക, 7 സ്വരങ്ങൾക്കുൾ നമ്മുടെ അതല്ലേ പാട് പെർഫോമൻസ് വരുന്നത് കല്യാണിയുടെ? അതെ, അതാണ് പെർഫോമൻസ്. അതെ, അപ്പൊ അത് നമ്മൾ ഏഷ്യാനെറ്റ് സർപ്രൈസ് ആണത്. അതിപ്പോ പാടാൻ പറ്റിയ സോ കുഴപ്പമില്ല. ഭാവയാണ് ഈ പാടാവുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സംഗീത വിനോദ് കുമാർ ഒരു 2 വരി പാടിക്കോളൂ. നേരത്തെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് പാടിക്കോളൂ. ഭാവയാമി പാടുമിന്റെ ജീവനാടികളിൽ നാദഗോപുരങ്ങൾ തീർത്ത വേദ പൗർണമിയിൽ പ്രാണപഞ്ചമം പ്രണവ സാന്ദ്രമാക്കും അതിബോധ സാധകം ആത്മരാഗ സമർപ്പണം ഈ സംഗീതം സാഭയം സരിഗപദ സഗമപനിസ നിസരിഗമപദനിപ ഭാവയാമി പാടുവിന്റെ ജീവനാടികളിൽ നാദഗോപുരങ്ങൾ തീർത്ത വേദ പൗർണമിയെ. യെസ്, താങ്ക് യു കല്യാണി, താങ്ക് യു സോ മച്ച്. ഇതെനിക്ക് തോന്നുന്നു ശരത് സാറിനെ മുന്നിൽ തന്നെ പാടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കല്യാണിക്ക് കിട്ടട്ടെ. ആഗ്രഹമില്ല അത് പാടാൻ? ഓക്കെ, അപ്പൊ അതെന്തായാലും പാടാൻ പറ്റട്ടെ. ആനന്ദിനോട് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. ഊഞ്ഞാലയാണോ എനിക്കറിയില്ല, അതാണെന്ന് തോന്നുന്നു. പ്രമദവനം ചോദിച്ചിട്ടുണ്ട്. നീമുകിലോ ചോദിച്ചിട്ടുണ്ട് വിഷ്ണു പ്രകാശ്. നീ മുകിലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ് യെസ്, നീ മുകിലോ ഒന്ന് പാടിക്കോളാം. സ്പോട്ട് അറേഞ്ച്മെന്റ് ഒക്കെയാണ്. അപ്പൊ എന്തായാലും ആനന്ദിന്റെ ഒരുപാട് വെറൈറ്റി പെർഫോമൻസുകൾ അറ്റ്ലീസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർ സിംഗറിൽ. അപ്പോ കീബോർഡ് വെച്ചോ അല്ലെങ്കിൽ ഫ്ലൂട്ട് വെച്ചോ അല്ലെങ്കിൽ വേദി മൃദംഗം വായിച്ചുകൊണ്ട് തന്നെ ആനന്ദിന് ഒരു പാട്ട് പാടാൻ സാധിക്കും. അത് പ്രേക്ഷകർക്ക് ഒരു ട്രീറ്റ് ആയിട്ട് തന്നെ മാറും എന്ന് എന്റെ മനസ്സ് പറയുന്നു. അപ്പൊ അങ്ങനെ വെറൈറ്റികളായിട്ടുള്ള പെർഫോമൻസ് പോരട്ടെ ഇനിയും. ആൻഡ് കല്യാണിയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. കല്യാണിയുടെ അടുത്ത് ലതാജിയുടെ ഒരു സോങ് പാടാമെന്ന് ചോദിച്ചിട്ടുണ്ട്. കബി കബി മേരെ ദിൽമേയും ചോദിച്ചിട്ടുണ്ട്. ആനന്ദു ഹായ് പറയുമോ ചോദിച്ചിട്ടുണ്ട്. ആനന്ദുവിന് രണ്ടുപേരും ഒരു ഹായ് പറഞ്ഞു. ഹായ് ആനന്ദു. ഓക്കെ ശരി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലതാജിയുടെ ഏതെങ്കിലും ഒരു പാട്ട് അല്ലെങ്കിൽ കബി കബി മേരെ ദിൽമേ ആയാലും കുഴപ്പമില്ല. ഞാൻ ലതാജിയുടെ ഒരു പാട്ട് പാടാം. യെസ് പാടിക്കോ. आपकी आँखों में कुछ महके हुए से राज है, आपकी आँखों में कुछ महके हुए से राज है, आपसे भी खूबसूरत आपकी अंदाज है, आपकी आँखों में कुछ महके हुए से राज है. ബ്യൂട്ടിഫുൾ കല്യാണി. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് കറക്റ്റ് ആണ്. ലതാജിയുടെ പാട്ടുകളോട് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് എന്തായാലും കല്യാണിക്കുണ്ട്. ഓക്കെ. വീണ്ടും നമ്മള് ആനന്ദ് കട്ട ഫാൻസ് അസോസിയേഷൻ മലപ്പുറം വിഷ്ണു സി വി നമ്മുടെ കണ്ടസ്റ്റന്റ് അല്ലേ? അത് ആണോ വിഷ്ണു സി വി? അതെ അതെ. ഓക്കെ ഓക്കെ സൂപ്പർ. സിന്ധു രാജേഷ്. യെസ് താങ്ക് യു. താങ്ക് യു സിന്ധു. ഓക്കെ. അപ്പൊ നമ്മള് ഏത് പാട്ട് ഒരു കാര്യം ചെയ്യാം. ഇതുവരെ സ്റ്റാർ സിംഗർ ജേർണിയിൽ പാടിയതിൽ വെച്ച് ആനന്ദിന് ഇഷ്ടമുള്ള പാട്ട് ഏതെങ്കിലും ഒന്നും പാടാം. സ്റ്റാർ സിംഗറിൽ നമ്മൾ ടെലികാസ്റ്റ് വന്നു കഴിഞ്ഞാൽ പാട്ടുകൾ തന്നെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട്. ആനന്ദ് മ്യൂട്ട് ഓൺ ആണ്. മ്യൂട്ട് ആണ്, മാറ്റിക്കോളൂ. യെസ്. ഇതുവരെ സ്റ്റാർ സിംഗറിൽ പാടിയിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട്. എനിക്ക് വാചാലം. ഞാൻ വാചാലം പാടിയാണ്. ഓക്കെ അതാ പിന്നെ അത് പാടിക്കോളൂ. യെസ് യെസ് ഒന്ന് പാടിക്കോളൂ. പുഷ്പങ്ങളും സ്വപ്നങ്ങളും പുഷ്പങ്ങളും സ്വപ്നങ്ങളും പാചാലം പാചാലം ഒരു വയൽ പക്ഷിയായി പൂഞ്ചിറകിൻ മേൽ ഉയരുന്നു ഞാൻ ഉയരുന്നു ഒരു മണിത്തണ്ടലായി താഴ്വരയാകെ തഴുകുന്നു നീ തഴുകുന്നു Yes, Polichu Anand. What a song. Yes. So Akhil Dev, Anand Deta, lovely. Okay. Kalyani fans, Wayanad reporting. Okay. Ellarkum hi. And എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റാർ സിംഗർ തുടങ്ങാനായിട്ടുള്ള ഒരു സമയം ആയിട്ടുണ്ട്. സമയം 7:50 ആവാനായിട്ട് പോകുന്നു. സോ 10 മിനിറ്റിൽ നമ്മുടെ ഏഷ്യാനെറ്റില് സ്റ്റാർ സിംഗർ സീസൺ 8 ദ എപ്പിക് ഷോ തുടങ്ങാനായിട്ട് പോവാണ്. ആൻഡ് നമ്മള് വെനസ്ഡേ തൊട്ട് വി ആർ ഡൂയിങ് ദിസ് ലൈവ് സെഷൻ. ഒരുപാട് സിംഗേഴ്സ് നമ്മളുടെ കൂടെ ചേരുകയുണ്ടായി. ആൻഡ് അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് ഈ സാറ്റർഡേ സൺഡേ ആയിട്ട് രാത്രി 8 മണിക്ക് ഏഷ്യാനെറ്റിൽ വരുന്നുണ്ട്. സോ അതൊന്നും ആരും മിസ്സാക്കരുത്, മിസ്സാക്കാതെ കാണണം. ആൻഡ് കല്യാണിയും ആനന്ദും പാടാൻ പോകുന്നത് ഫേവറേറ്റ് സോങ്സ് റൗണ്ടിന്റെ 2 എപ്പിക് സോങ്സ് ആണ് പാടാൻ പോകുന്നത്. കല്യാണി പാടാൻ പോകുന്നത് 7 സ്വരങ്ങൾക്കുൾ, ആൻഡ് ആനന്ദ് പാടാൻ പോകുന്നത് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി. അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള 2 പെർഫോമൻസുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. സോ അത് മിസ്സാക്കാതിരിക്കുക. ആൻഡ് എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്റ്റാർ സിംഗർ തുടങ്ങാറായി. എല്ലാവരും ഇനി TV ഓൺ ചെയ്ത് ഏഷ്യാനെറ്റ് വെച്ച് സ്റ്റാർ സിംഗർ കാണട്ടെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമ്മൾ ഇനിയും പുതിയ പുതിയ അടുത്ത വീക്ക് പാടാൻ പോകുന്ന കണ്ടസ്റ്റൻസ്, ഇത് വളരെ ചുരുക്കം ടാലൻസിനെ മാത്രമേ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ളൂ. ഇനിയും ഒരുപാട് സിംഗേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുണ്ട്. സോ ഈ ഒരു വീക്കിലെ പെർഫോമൻസസ് ഉള്ള കണ്ടസ്റ്റൻസ് മാത്രമാണ് നിങ്ങളിപ്പോ കേട്ടിരിക്കുന്നത്. സോ ഇനിയും ഞങ്ങൾ പുതിയ ടാലൻസുമായിട്ട് വിൽ കം ലൈവ് ഇൻ ദിസ് സ്പേസ്, ഏഷ്യാനെറ്റ് പേജിൽ തന്നെ വിൽ കം ലൈവ്. സോ അത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റാർ സിംഗർ സീസൺ 8 ദ എപ്പിക് ഷോ ആരും മിസ് ചെയ്യരുത്. ഇപ്പോൾ 10 minutes ഇറ്റ്സ് ഗോയിങ് ടു സ്റ്റാർട്ട് ഇൻ ഏഷ്യാനെറ്റ്. So please go and tune into AsiaNet right now, and every Saturday, Sunday, missakada kaana. So paranyukonde, it's bye from me, Reshma Raghavendra, and Kalyani and Anand. Kalyani and Anand, oru bye parnul ellarkum. Bye. Bye. Bye.